നമസ്കാരം. ഗൾഫ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തറിന്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് നേട്ടം. ഖത്തർ ലോകകപ്പിന് വേദിയായതിന് പിന്നാലെ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം സഞ്ചാരികൾക്കായി തുറന്നുവെച്ച് ഖത്തർ. രണ്ടായിരത്തി 2022 ഗ്ലോബൽ ടാലന്റ് റിപ്പോർട്ടിൽ 8 റാങ്കുകൾ മുന്നേറി സൗദി അറേബ്യ. G20 പട്ടികയിൽ ജപ്പാനെയും കൊറിയയും മറികടന്നാണ് മുന്നേറ്റം. നാസയുടെ ചാന്ദ്രപേടകം ഓറിയോൺ വിജയകരമായി ഭൂമിയിൽ തിരിച്ചെത്തി. പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയത് 25 ദിവസത്തെ ചാന്ദ്രദൗത്യം പൂർത്തീകരിച്ച്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമയാന കരാറിനൊരുങ്ങി എയർ ഇന്ത്യ. 500 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അന്തിമഘട്ടത്തിൽ. വിമാനങ്ങൾ വാങ്ങുക ബോയിംഗിൽ നിന്നും എയർബസിൽ നിന്നും. ലോകകപ്പ് ക്വാർട്ടറിലെ കയ്യാങ്കളിയിൽ അർജന്റീനയ്ക്കും നെതർലൻഡ്സിനുമെതിരെ നടപടിക്കൊരുങ്ങി ഫിഫ. മെസ്സി അടക്കമുള്ള താരങ്ങൾക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകും. സെമിഫൈനൽ മത്സരങ്ങൾ ചൊവ്വാഴ്ച. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഫിഫ വേൾഡ് കപ്പോട് കൂടി ഖത്തറിന്റെ വിദേശ സഞ്ചാര മേഖല കൂടുതൽ അഭിവൃദ്ധിയിലേക്ക്. ലോകകപ്പിനായി ലോകത്തെ 150 രാജ്യങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് ഖത്തറിലേക്ക് എത്തിയത്. ഇവർക്ക് രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്ര സാംസ്കാരിക പാരമ്പര്യം കൂടി പരിചയപ്പെടുത്തുകയാണ് ഖത്തർ. വിസ്തൃതിയിലും ജനസംഖ്യയിലും ലോകത്തെ ചെറിയ രാഷ്ട്രങ്ങളുടെ പട്ടികയിലാണ് ഖത്തറിന്റെ സ്ഥാനമെങ്കിലും വികസനത്തിന്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ മുൻപന്തിയിലുള്ള ഖത്തർ വിവിധ രംഗങ്ങളിൽ ഇതിനകം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. ഫിഫ ലോകകപ്പോടുകൂടി അതിവേഗം വികസിക്കുന്ന ലോക നഗരങ്ങളുടെ പട്ടികയിലേക്ക് ഖത്തറിന്റെ തലസ്ഥാന നഗരമായ ദോഹ മാറി. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളൊരുക്കിയ ലോകകപ്പ് സ്റ്റേഡിയങ്ങളോട് ചേർന്ന് തന്നെ പുതിയ വിനോദ വാണിജ്യ ശൃംഖല രൂപപ്പെട്ടു. മാറ്റങ്ങൾക്ക് ദിശാപരമായ നേതൃത്വം നൽകാൻ ഖത്തർ ഭരണാധികാരി ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ഥാനിയുടെ ദീർഘവീക്ഷണവും വികസന കാഴ്ചപ്പാടും വലിയ പിന്തുണയായി. ഫിഫ വേൾഡ് കപ്പ് ആരംഭിച്ചതു മുതൽ ഖത്തറിലേക്ക് ഫുട്ബോൾ ആരാധകരുടെയും വിനോദസഞ്ചാരികളുടെയും ഒഴുക്കാണ്. ഫുട്ബോൾ മത്സരങ്ങൾ കാണാൻ മാത്രമല്ല രാജ്യത്തിന്റെ ചരിത്രവും സംസ്കാരവും തൊട്ടറിയാനുള്ള അവസരവുമാണിത്. എല്ലാ ലോകരാജ്യങ്ങളിൽ നിന്നുമായി ദശലക്ഷക്കണക്കിന് പേരാണ് ഈ ഡിസംബർ മാസത്തിൽ മാത്രം ഖത്തറിലേക്ക് എത്തിയത്. രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് വലിയ മുതൽക്കൂട്ടായി മാറി. ഫുട്ബോൾ മത്സരങ്ങൾ വീക്ഷിക്കാനെത്തിയവർ ഖത്തറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിക്കുന്നു. ലുസേൽ ബോൾവാർഡ്, കോർണേഷ് തുടങ്ങിയവ നഗരത്തിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. ഹെറിറ്റേജ് ടൂറിസത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു ഖത്തർ. എണ്ണയും പ്രകൃതിവാതകവുമാണ് ഖത്തറിന്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. എന്നാൽ ഈ ലോകകപ്പോടെ വിനോദസഞ്ചാര മേഖലയും ഖത്തറിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായി രേഖപ്പെടുത്തുകയാണ്. ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ഉണർവാണ് നൽകിയത്. അറബ് സംസ്കാരത്തിന്റെ മഹിമയോടെ ഖത്തർ വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നു. ഖത്തറിൽ നിന്ന് ടി ജമാലുദ്ദീൻ. 2022 ഗ്ലോബൽ ടാലന്റ് റിപ്പോർട്ടിൽ സൗദി അറേബ്യ 8 റാങ്കുകൾ മുന്നേറിയതായി റിപ്പോർട്ട്. G20 ജപ്പാനെയും കൊറിയയും മറികടന്നാണ് രാജ്യം 7 സ്ഥാനത്തെത്തിയത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് സെന്റർ പുറത്തിറക്കിയ ഗ്ലോബൽ ടാലന്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മത്സരാധിഷ്ഠിതമായ 63 രാജ്യങ്ങളിൽ സൗദി അറേബ്യ 30 സ്ഥാനത്തെത്തിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. UAE താമസിക്കുന്ന പ്രവാസികളായ അമുസ്ലിങ്ങൾക്ക് വ്യക്തി നിയമം അനുസരിച്ച് UAE വിവാഹം, വിവാഹമോചനം, കുട്ടികളുടെ സംരക്ഷണം, അനന്തരാവകാശം എന്നീ വിഷയങ്ങളിൽ വ്യക്തിഗത പദവി അനുവദിക്കുന്ന ഫെഡറൽ നിയമം അടുത്ത വർഷം ഫെബ്രുവരി മുതൽ നിലവിൽ വരും. വിവാഹ കരാറുകൾ നിയമപരമാക്കാനും കോടതിക്ക് മുന്നിൽ ഹാജരായി വിവാഹമോചനം തേടാനും പുതിയ നിയമത്തിലൂടെ സാധ്യമാകും. വിവാഹമോചനത്തിനു ശേഷമുള്ള സാമ്പത്തിക തർക്കങ്ങൾ, കുട്ടികളുടെ സംരക്ഷണം, മരണശേഷമുള്ള അനന്തരാവകാശം എന്നിവയിലെല്ലാം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും കോടതികൾ വിധി പ്രസ്താവിക്കുക. ഒമാനിലെ ബദർ അൽ സമ ഗ്രൂപ്പ് ഓഫ് ഹോസ്പിറ്റൽസിന്റെ 20 വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. ഖുറമിലെ സിറ്റി ആംസിയ തിയേറ്ററിലായിരുന്നു സമാപന പരിപാടികൾ. ഒമാനിലെ ആതുര സേവന രംഗത്ത പ്രമുഖ ബദർ അൽസമ ഹോസ്പിറ്റൽസിന്റെ 20 വാർഷികം ആഘോഷപൂർവമായാണ് നടത്തിയത്. ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ ഖുറമിലെ സിറ്റി ആംഫി തിയേറ്ററിൽ നടന്നു. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ്, ആരോഗ്യ മന്ത്രാലയം പ്രൈവറ്റ് ഹെൽത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ഇ ഷൂറ,
ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ചെയർമാൻ ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ്, ഇന്ത്യ, ബഹ്റിൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, താൻസനിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാർ, വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ എന്നിവർ സമാപന ചടങ്ങിൽ സംബന്ധിച്ചു. ഒമാനി ഗായകൻ ഹൈതം റാഫി തന്റെ ആലാപനത്തിലൂടെ കാണികളെ രസിപ്പിച്ചു. ബദർ അൽസമ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മൊയ്തീൻ കുഞ്ഞി ബിലാൽ സ്വാഗത പ്രസംഗം നടത്തി. ബദർ അൽസമയുടെ 20 വർഷത്തെ മികച്ച സംഭാവന വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖായിസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് എടുത്തു പറഞ്ഞു. ബദർ അൽസമയുടെ കേന്ദ്രങ്ങൾ തുടർച്ചയായി പരിചരണത്തിന്റെ നിലവാരം ഉയർത്തുകയും അന്താരാഷ്ട്ര അക്രഡിറ്റേഷൻ പ്രോഗ്രാമുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധേയമാണെന്ന് DGP HE ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന ബിൻ നാസർ അൽ മുസലാഹി പറഞ്ഞു. 20 വർഷത്തിനുള്ളിൽ 13 ശാഖകളുള്ള ഒമാനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഹെൽത്ത് കെയർ ഗ്രൂപ്പായി തങ്ങൾ വളർന്നുവെന്ന് ബദർ അൽസമ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ PA മുഹമ്മദും അബ്ദുൾ ലത്തീഫും പറഞ്ഞു. ഇന്ത്യയുടെയും ഒമാനുകളുടെയും ആരോഗ്യ സംരക്ഷണ പങ്കാളിത്തത്തെക്കാൾ മികച്ചതൊന്നും ഇന്ത്യ ഒമാൻ സൗഹൃദത്തെ പ്രതിനിധീകരിക്കുന്നില്ലെന്ന് ഇന്ത്യൻ അംബാസഡർ അമിത് നാരക് പറഞ്ഞു. ബദർ അൽസമ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫിറാസത് ഹസനും ചടങ്ങിൽ പങ്കെടുത്തു. ബദർ അൽസമ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ലത്തീഫ്, വിശിഷ്ടാതികളായ ഡോക്ടർ മുഹന്ന ബിൻ നാസർ അൽ മുസലാഹി, ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസ് എന്നിവർക്ക് മൊമെന്റോകൾ സമ്മാനിച്ചു. സംവിധായകനും നടനുമായ നാദിർഷ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ അമാൻ, കൈരളി ന്യൂസ്. ഒമാനിലെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റികളിലൊന്നായ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ചെയർമാനായി ഗൾഫ് ആർ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ സ്ഥാപകനും മുൻ വൈസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ പി മുഹമ്മദ് അലി ചുമതലയേറ്റു. സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അലി അൽ ബിമാനിയാണ് പുതിയ വൈസ് ചാൻസലർ. യൂണിവേഴ്സിറ്റിയുടെ ആരംഭം മുതൽ തന്നെ നിരവധി വിദ്യാഭ്യാസ വികസന പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. അടുത്തിടെ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന പേരിൽ പുതിയ സ്ഥാപനം തുടങ്ങാൻ ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്ന് അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ടൂറിസം രംഗത്ത് അനന്ത സാധ്യതകളാണുള്ളതെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര. IT മേഖല കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതയുള്ള മേഖലയാണ് ടൂറിസമെന്നും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം കൂടിയായ സന്തോഷ് ജോർജ് കുളങ്ങര കുവൈറ്റിൽ പറഞ്ഞു. പാലാ സെന്റ് തോമസ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ പാസ്കോസിന്റെ കുവൈറ്റ് ചാപ്റ്ററിന്റെ 25th വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പൊതുയോഗത്തിൽ പാസ്കോസ് പ്രസിഡന്റ് കിഷോർ സെബാസ്റ്റ്യൻ ചൂരനോലി അധ്യക്ഷത വഹിച്ചു. മോഹൻ ജോർജ് ആശംസയർപ്പിച്ച് സംസാരിച്ചു. വിവിധ പരിപാടികളും അരങ്ങേറി. ദമാമിൽ നിര്യാതനായ നവോദയ സാംസ്കാരിക വേദി അംഗവും കൊല്ലം നീണ്ടകര സ്വദേശിയുമായ രാജേഷിന്റെ കുടുംബത്തിന് നവോദയ സാംസ്കാരിക വേദി മരണാനന്തര കുടുംബസഹായം കൈമാറി. ചവറ MLA സുജിത് വിജയൻ പിള്ളയാണ് ധനസഹായം കൈമാറിയത്. ചടങ്ങിൽ CPIM ചവറ ലോക്കൽ സെക്രട്ടറി ലതീശൻ പിള്ള അധ്യക്ഷത വഹിച്ചു. നീണ്ടകര പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത്, നവോദയയുടെ കേരള പ്രവാസ സംഘത്തിന്റെയും ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്നേഹതീരം മസ്കറ്റ് സംഘടിപ്പിക്കുന്ന താരും തളിരും മെഗാ ഇവന്റ് December 23 കുറം ആംഫി തിയേറ്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുരേഷ് ഗോപി, നവ്യ നായർ, ഹണി റോസ്, ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെടെ ചലച്ചിത്ര സീരിയൽ രംഗത്തെ നിരവധി താരങ്ങളും സംഗീത നൃത്തരംഗത്തെ പ്രതിഭകളും പങ്കെടുക്കും. സ്നേഹതീരം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറും. 2 മുതൽ 5 റിയാൽ വരെ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്റ്റാർ ഇവന്റ്സിന്റെ ബാനറിലാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. 2019 രൂപീകരിച്ച സ്നേഹതീരം മസ്കറ്റ് കൂട്ടായ്മ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലും കാരുണ്യ പ്രവർത്തനങ്ങളുമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. സ്നേഹതീരം മസ്കറ്റിന്റെ ഭാരവാഹികളായ ശ്രീകുമാർ കൊട്ടാരക്കര, ടെക്നിക്കൽ കോർഡിനേറ്റർ സുവീഷ്, ബോർഡ് അംഗം ശശിധരൻ, അജീഷ്, ശ്രീലത സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നൂതന സാങ്കേതിക വിദ്യകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെ ബഹ്റൈൻ പ്രതിഭാ ശാസ്ത്ര ക്ലബ്ബ് റോബോട്ടിക്സ് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പ്രതിഭ മുഖ്യരക്ഷാധികാരി പി ശ്രീജിത്ത് ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഷൈജു മാത്യു പരിശീലന ക്ലാസ് നയിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് പ്രതിഭ ജനറൽ സെക്രട്ടറി പ്രദീപ് അത്തേരി വിതരണം ചെയ്തു. കുവൈറ്റിൽ ഹൃദയാഘാതം മൂലം മലയാളി മരിച്ചു. പത്തനംതിട്ട അട്ടച്ചാക്ക കോന്നി പുത്തൻചിറ എബ്രഹാം അലക്സാണ്ടറാണ് മരിച്ചത്. കുവൈറ്റ് അൽ ഹാദി ഹോസ്പിറ്റൽ വെൽനസ് ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു.
നാസയുടെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ആർട്ടിമിസ് ഒന്നിന്റെ ഭാഗമായ ഓറിയോൺ പേടകം ചന്ദ്രനെ ചുറ്റിയ ശേഷം ഭൂമിയിലെത്തി. പസഫിക് സമുദ്രത്തിലാണ് നാസയുടെ ചാന്ദ്ര പേടകം പതിച്ചത്. ആളില്ലാ പേടകം സുരക്ഷിതമായി തിരിച്ചിറങ്ങിയതോടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കുന്ന അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാസ. 25 നാൾ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ഓറിയോൺ പേടകം ഭൂമിയിൽ തിരിച്ചെത്തിയത്. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 130 കിലോമീറ്റർ അകലെ വരെ ചെന്ന പേടകം തിരികെ എത്തുമ്പോൾ നെഞ്ചിടിപ്പോടെയാണ് ശാസ്ത്രലോകം കാത്തിരുന്നത്. നീണ്ട ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ഒരു പേടകത്തെ തിരികെ ഭൂമിയിൽ ഇറക്കുന്നതിൽ പുതുമയൊന്നുമില്ലെങ്കിലും ഇതുവരെ പരീക്ഷിക്കാത്ത സ്കിപ്പ് എൻട്രിയിലൂടെയാണ് ഓറിയോൺ ഭൂമിയിലെത്തിയത്. ലോക വ്യോമയാന ചരിത്രത്തിലെ വമ്പൻ വിമാന വാങ്ങലിലേക്ക് കടന്ന എയർ ഇന്ത്യ. ബോയിങ്ങിൽ നിന്നും എയർബസിൽ നിന്നുമായി 500 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ അന്തിമഘട്ടത്തിലാണ്. $100 ബില്യൺ കൂറ്റൻ ഇടപാടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 400 narrow body jet 100 wide body jet 500 എയർ ഇന്ത്യ വാങ്ങുക. അതിൽ തന്നെ ദൈർഘ്യമേറിയ യാത്രകൾക്ക് പേരുകേട്ട വമ്പൻ വിമാനങ്ങളായ എയർബസിൻ്റെ A350 ബോയിങ്ങിൻ്റെ 787 എന്നിവയും ഉണ്ടാകും. എയർബസും ബോയിങ്ങും ഡാറ്റ ഗ്രൂപ്പും ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഖത്തർ ലോകകപ്പ് മലയാളി ഫുട്ബോൾ ആരാധകർക്ക് നൽകിയത് ഭാഗ്യങ്ങൾ നിരവധിയാണ്. ഇംഗ്ലണ്ട് ടീമിൻ്റെ കൈപിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ അവസരം കിട്ടിയ മലയാളി വിദ്യാർത്ഥി നിവേദിയെ പരിചയപ്പെടാം. സൂപ്പർ താരം ഹാരി മഗയുടെ കൈപിടിച്ചാണ് നിവേദ്യ ഗ്രൗണ്ടിലേക്ക് എത്തിയത്. ഈ ലോകകപ്പ് തുടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ കളിക്കാരെ നേരിൽ കാണുക, അവരോട് പറ്റുമെങ്കിൽ അവരുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കുക, അതൊക്കെയാണ് ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ചെറിയ എന്നാൽ വലിയൊരു അതിഥിയുണ്ട്. ഈ അതിഥിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഫുട്ബോൾ മത്സരം തുടങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ ടീം അംഗങ്ങളെ കുട്ടികളിങ്ങനെ കൈപിടിച്ച് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കാറുണ്ടല്ലോ അവരിങ്ങനെ കൊണ്ടുപോകുന്നതും വലിയ വലിയ താരങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളോട് വർത്തമാനം പറയുന്നതൊക്കെ നമ്മളിങ്ങനെ ടിവിയിൽ, ടെലിവിഷൻ സ്ക്രീനിൽ അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ കാണാറുണ്ട്. അത്തരത്തിൽ ഫുട്ബോൾ താരങ്ങളെ മൈതാനത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്ന നിവേദിയാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് നിവേദിയോട് ചോദിക്കാം. നിവേദിയ, ഏത് ടീമിൻ്റെ കൂടെയാണ് അന്ന് ഗ്രൗണ്ടിലേക്ക് പോയത്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ആരുടെ കയ്യിലാണ് പിടിച്ചുകൊണ്ട് പോയത്? ഹാരി മഗ്വയറിനെ അറിയോ? പിന്നെ എത്ര വലിയ ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് മനസ്സിലായില്ലേ? പിന്നെ എന്ത് തോന്നി നമ്മൾ ആ ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ? ആ ഗ്രൗണ്ടിലേക്ക് പോണത് ഒരു വലിയ നിമിഷമാണ്. കാരണം 100,000 ആൾക്കാരങ്ങൾ ആ സ്റ്റേഡിയത്തിൽ നമ്മളെ നോക്കിയും കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഓൾ ഓവർ ദ വേൾഡ് മില്യൺസ് ഓഫ് പീപ്പിൾ നമ്മളെ നോക്കിയും കൊണ്ടിരിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു കാര്യമാണ്. മഗ്വയർ എന്തെങ്കിലും പറഞ്ഞോ? ആ, ഞങ്ങൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു സ്റ്റേഡിയത്തിനുള്ളിൽ കയറാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഇങ്ങനെ ഗുഡ് ലക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഒരു ഹായ് ഒക്കെ പറഞ്ഞു. പുള്ളി എന്ത് പറഞ്ഞു? പുള്ളി താങ്ക് യു, ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ താങ്ക് യു, ഹായ് എന്നൊക്കെ എന്നോട് തിരിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ ഈ അങ്ങോട്ടേക്ക് പോകുന്ന ഈ കൂട്ടത്തിൽ വേറെ മലയാളി കുട്ടികളുണ്ടായിരുന്നോ? മലയാളികൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ത്യയിൽ നിന്ന് കുറേ കുട്ടി, ഒരു 2-3 കുട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിവേദിത അച്ഛൻ വിജയകുമാർ കൂടി എന്നോടൊപ്പം ഉണ്ട്. വിജയമാറാട്ടാ, ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എത്തിയത്? ബേസിക്കലി സ്കൂൾ സെലക്ഷൻ ആയിരുന്നു. ഇതിന് മുമ്പും അറബ് കപ്പിന് വേണ്ടിയിട്ടും ഇവള് മസ്കോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഇതേപോലെ നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെയാണ് സെലക്ഷൻ ആയത്. അപ്പോൾ ഇത് ആദ്യം നേരത്തെ അറബ് കപ്പിലും പോയിരുന്നല്ലേ? കപ്പിലും പോയിട്ടുണ്ടായിരുന്നു. അന്ന് അറബ് കപ്പിൽ ഏത് ടീമിൻ്റെ കൂടെയായിരുന്നു? അറബ് കപ്പിൽ ഞാൻ ബഹ്റൈൻ്റെ ടീമിൽ. ബഹ്റൈൻ്റെ കൂടെയായിരുന്നു. ബഹ്റൈൻ എന്ന് പറയുമ്പോൾ പക്ഷേ അങ്ങനെ അത്രയധികം ഒരു ഫുട്ബോൾ കൺട്രിയല്ല, പക്ഷേ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീമാണ്. അങ്ങനെ ഒരു അഭിമാനം തോന്നില്ലേ? പിന്നെ അതൊരു വലിയൊരു കാര്യമല്ലേ ഇത്. കാരണം ഇത് ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞത് ലൈക്ക് ഒരു വലിയൊരു കാര്യമാണ്. അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓവർ ദ വേൾഡ്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ഗ്രൗണ്ടിൽ അന്ന് കളി കാണാൻ പോയിരുന്നു. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചുറ്റുമുള്ളവരോടൊക്കെ പറഞ്ഞോ എൻ്റെ മോളാണ് ഇതാണ്ട് മഗ്വയറിനെ പിടിച്ചോണ്ട് പോകുന്നത് എന്ന് പറഞ്ഞു? അല്ല, നമുക്കറിയില്ല, അടുത്തിരിക്കുന്നവരെ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾക്കൊരിക്കലും കേട്ടിട്ടേ ഉള്ളൂ വേൾഡ് കപ്പൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ തന്നെ ഖത്തറിൽ വന്നു കാണാൻ പറ്റുക, അത് തന്നെ വലിയൊരു കാര്യം. അതിൽ നമ്മുടെ കുട്ടിക്ക് അതിന് പങ്കെടുക്കാനൊരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. വളരെ ഇഷ്ടപ്പെട്ട ടീം ഏതാ? അർജന്റീന. അർജന്റീന? ഇംഗ്ലണ്ടിന്റെ കൈ പിടിച്ചോണ്ട് പോയിട്ട് അർജന്റീന കൂടെയാണ്. അർജന്റീനയുടെ ടീമുകളുടെ കൂടെ മൈതാനത്ത് പോകാൻ ആഗ്രഹമുണ്ടോ? പിന്നെ ഞാൻ ആദ്യംക്ക് ഇതൊരു ലെറ്റർ ആയിട്ടാണ് കിട്ടുക ആരുടെ ടീമാണെന്ന്. ഞാനിങ്ങനെ അർജന്റീനയാണേ മെസ്സിയുടെ കൈ പിടിക്കുകയാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ. അർജന്റീനയാണെന്ന് വിചാരിക്കുമ്പോൾ ഇംഗ്ലണ്ട്, എനിക്ക് ഇംഗ്ലണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലൈക്ക്
കൂടുതലായിട്ട് എനിക്ക് അർജന്റീനയാണ് ഇഷ്ടമായത്, കാരണം മെസ്സി എന്നൊക്കെ പറഞ്ഞെനിക്ക് നല്ല ഇഷ്ടം. പക്ഷേ ഇംഗ്ലണ്ട് കിട്ടിയതും അതും ഹാരി മഗ്വയറിന്റെ കൈ പിടിക്കാൻ തുടങ്ങിയ വലിയ കാര്യമാണ്. അപ്പോൾ അതും കിട്ടിയതൊക്കെ വലിയ സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ഖത്തർ ലോകകപ്പിനെ കുറിച്ച് മലയാളികളുടെ വലിയൊരു ആഘോഷമായി മാറുന്ന വേദി, ഈ കളിയുടെ കളി കാണുന്നതിനപ്പുറത്തേക്ക് വിവിധ സംഘാടന മേഖലകളിലൊക്കെ മലയാളികളുണ്ട്. അതുപോലെ തന്നെ താരങ്ങളെ അടക്കം ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ കുട്ടികളൊക്കെ തന്നെയാണ്, വലിയൊരു സന്തോഷമാണ്. ഏതായാലും ഖത്തറിൽ നിന്ന് ഈ സന്തോഷ കാഴ്ചകൾ പകർത്തിയ സന്തോഷത്തോടെ മനു മാടപ്പാട്ടും ജമാലും കൈരളി ന്യൂസ്. ക്വാർട്ടറിൽ ബ്രസീലും പോർച്ചുഗലും പുറത്തായതോടെ പുള്ളാവൂരിലെ മെസ്സി വീണ്ടും ചർച്ചയാവുകയാണ്. തനിക്കൊപ്പമുണ്ടായ രണ്ടുപേരെ തിരയുന്ന മെസ്സിയുടെ ചിത്രങ്ങളാണ് ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി ഗൾഫ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പുള്ളാവൂർ പുഴയുടെ നടുവിൽ അർജന്റീന ആരാധകർ ലയണൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ടുമായി എത്തി. കഥ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ പുള്ളാവൂരിലെ മെസ്സി ഇന്റർനെറ്റിലാകെ ഓടി നടന്നു. അർജന്റീനയുടെ ഔദ്യോഗിക പേജിലും പുള്ളാവൂരിലെ മെസ്സി പ്രത്യക്ഷപ്പെട്ടു. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചിത്രം പങ്കുവച്ചതോടെ പുള്ളാവൂരിലെ മെസ്സി ആഗോള വൈറലായി. പുള്ളാവൂരുകാരുടെ ഫുട്ബോൾ ആവേശം ആകാശത്തോളം ഉയർന്നു. അങ്ങനങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? മെസ്സി ഉണ്ടെങ്കിൽ പിന്നാലെ നെയ്മറും വേണമെന്ന് ബ്രസീൽ ആരാധകർ. ഫുട്ബോളിന്റെ മിശിഹായ്ക്ക് പിന്നാലെ സുൽത്താനും എത്തി. കൊണ്ടും കൊടുത്തും മുന്നേറുന്ന അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകരുടെ ഇത്തവണത്തെ യുദ്ധത്തിന് അക്ഷരാർത്ഥത്തിൽ തുടക്കമായത് പുള്ളാവൂരിലാണ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വന്നു, സൗദി അറേബ്യയുടെ സലീം അൽ ദൗസരി വന്നു. എന്തിനേറെ പറയുന്നു, വാർത്തകൾക്ക് പിന്നാലെ വിവാദവും വന്നു. അങ്ങനെ മത്സരങ്ങൾ ഓരോന്നും ട്വിസ്റ്റുകളോടെ തീരുമ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ സൗദി അറേബ്യ പോയി. ക്വാർട്ടറിലെത്തിയ ബ്രസീലും തൊട്ടു പിന്നാലെ പോർച്ചുഗലും പോയി. ഇപ്പോൾ പുള്ളാവൂരിലെ ഏകനായ ആദ്യ മത്സരത്തിലെ തോൽവിയിൽ പഴികേട്ട ലയണൽ മെസ്സിയെയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത്. മെസ്സിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ കമന്റുകൾ നിറയുമ്പോൾ സെമിയും താണ്ടി ഫൈനലും കടന്ന് ലോകകപ്പിൽ മുത്തമിടുന്ന മിശിഹായെ കാത്തിരിക്കുകയാണ് ലോകമെങ്ങുമുള്ള അർജന്റീന ആരാധകർ. ലോകകപ്പ് ഡെസ്ക്, കൈരളി ന്യൂസ്.